ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു ഓട്ടോഡെസ്ക് റിവറ്റ് ആർക്കിടെക്ചർ ബിഗിനേഴ്സ് ഗൈഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക് ലെവൽസിനെ കുറിച്ചായിരുന്നു. അതിനകത്ത് ഞാനൊരു ടോപ്പിക് വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ ദേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത് റെഫറൻസ് പ്ലെയിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ മിസ് ചെയ്ത ടോപ്പിക് ഏതാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചത് ലെവൽസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ആ ലെവൽസും വ്യൂസും, അതായത് നമ്മുടെ ലെവൽസും വ്യൂസും തമ്മിലുള്ള റിലേഷനെ കുറിച്ചായിരുന്നു ഞാനൊന്ന് പറയാൻ വിട്ടുപോയത്. അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതിപ്പം നമ്മുടെ ഒരു സാമ്പിൾ മോഡലാണ്. അതിൻ്റെ 3D വ്യൂ ആണിത്. ഞാനിപ്പം അതിൻ്റെ സൗത്തിലുള്ള എലിവേഷൻ ഓപ്പൺ ചെയ്യാം. എലിവേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാനൊരു 5 ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 5 ലെവലിനും റെവിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലോർ പ്ലാനും സീലിംഗ് പ്ലാനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ LL ടൈപ്പ് ചെയ്ത് ലെവൽ ടൂൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. LL ടൈപ്പ് ചെയ്തു, ലെവൽ ടൂൾ ഓപ്പൺ ആക്കി. അതിനകത്ത് നിന്ന് ഞാൻ ലൈൻ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കാണാം മേക്ക് പ്ലാൻ വ്യൂ, അത് ടിക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇത് ടിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ലെവൽസിനെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലോർ പ്ലാനും സീലിംഗ് പ്ലാനും ക്രിയേറ്റ് ആവും. അതല്ല, ഇതിപ്പം അൺടിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളിത് ഇവിടെ ഇപ്പോൾ ഒരു ലെവൽ വരയ്ക്കുകയാണ്, അതിന് ഇവിടെ ഫ്ലോർ പ്ലാനോ സീലിംഗ് പ്ലാനോ ക്രിയേറ്റ് ആവില്ല. അതായത് നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് വ്യൂ വേണം. അത് എങ്ങനെ വരുത്താം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതായത് നിങ്ങളിപ്പം PP എന്ന ലെവലാണ് നമുക്ക് വ്യൂ വേണ്ടത്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, നേരെ വ്യൂസിൽ ചെല്ലുക. വ്യൂസിൽ ചെന്നിട്ട് അവിടെ പ്ലാൻ വ്യൂസ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അവർ ചോദിക്കും ഏത് വ്യൂ ആണ് വേണ്ടത്. നമുക്കിപ്പോൾ ഫ്ലോർ പ്ലാൻ ആണ് വേണ്ടത്. അപ്പോൾ ഫ്ലോർ പ്ലാൻ സെലക്ട് ചെയ്യുക. അപ്പം റെവിറ്റിൻ്റെ ഒരു അൽഗോരിതം വെച്ച് നിങ്ങൾക്കിപ്പം ഇല്ലാത്ത, അതായത് നിങ്ങൾക്കിപ്പം ക്രിയേറ്റ് ചെയ്യാത്ത ഏത് വ്യൂ ഉണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കും. ഇപ്പം നമുക്കൊരു വ്യൂ ഉള്ളൂ, അത് PP ആണ്. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ ദേ PP എന്ന് പറഞ്ഞൊരു ഫ്ലോർ പ്ലാൻ വ്യൂ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ വ്യൂ ആണ് ഇത്. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മിസ് ചെയ്തൊരു ടോപ്പിക്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായാലും ഈ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ഈ വീഡിയോയിലെ ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്ന് പറയുന്നത് റെഫറൻസ് പ്ലെയിൻ ആണ്. എന്താണ് റെഫറൻസ് പ്ലെയിൻ? റെഫറൻസ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇമാജിനറി ലൈനാണ്. റെവിറ്റിൽ യൂസ് ചെയ്യുന്ന ഇമാജിനറി ലൈനെ വേണമെങ്കിൽ റെഫറൻസ് പ്ലെയിൻ എന്ന് പറയാം. അതിപ്പം നമുക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. അതായത് റെവിറ്റിൽ രണ്ട് തരത്തിൽ റെഫറൻസ് പ്ലെയിൻ യൂസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ലൈൻ. അതായത് നിങ്ങളിപ്പം ഒരു വീടിൻ്റെ ഔട്ട്ലൈൻ വേണം, അല്ലെങ്കിൽ വോളിൻ്റെ ഔട്ട്ലൈൻ വേണം, അല്ല നിങ്ങളുടെ വോൾ ഇപ്പം എവിടെ തുടങ്ങണം, അങ്ങനെ നമുക്ക് കൺസ്ട്രക്ഷൻ ലൈനായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ചെയ്യേണ്ട വോൾ യൂസ് ചെയ്തിട്ട് അവിടെ വരയ്ക്കാം. അങ്ങനെ കൺസ്ട്രക്ഷൻ ലൈനായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു ജിയോമെട്രിക് കൺട്രോളറായിട്ടും നിങ്ങളുടെ ഈ റെഫറൻസ് പ്ലെയിനെ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ദേ 3D വ്യൂ എടുക്കുകയാണ്. നിങ്ങൾക്കിപ്പം എൻ്റെ വീടിൻ്റെ, അതായത് ഞാനിപ്പം ഒരു റഫായിട്ട് വരച്ചിരിക്കുന്ന വീടിൻ്റെ റൂഫ് കാണാൻ പറ്റും. നമുക്ക് വീണ്ടും പ്ലിന്ത് ലെവലിലേക്ക് വരാം. ദേ നിങ്ങൾക്ക് ഇവിടെ ഒരു രണ്ട് റെഫറൻസ് ലൈൻ കാണാം. സത്യത്തിൽ ഞാൻ ഇത് വരച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ റൂഫ് ദേ ഈ റെഫറൻസ് ലൈനിൽ തുടങ്ങി ഈ റെഫറൻസ് ലൈനിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഞാനിപ്പം റൂഫ് വരച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് റെഫറൻസ് ലൈൻ ഒരു ജിയോമെട്രിക് കൺട്രോളറായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിനി അടുത്തതായിട്ട് എങ്ങനെ ഒരു റെഫറൻസ് പ്ലെയിൻ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആ റെഫറൻസ് പ്ലെയിനെ ബേസ്ഡ് ചെയ്ത് എങ്ങനെ ഒരു വോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ചെറിയൊരു മോഡൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഞാനൊരു പുതിയൊരു റെവിറ്റ് പ്രോജക്ട് ഫയൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നേരെ ആർക്കിടെക്ചറിൽ വന്നു. അവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം റെഫറൻസ് പ്ലെയിൻ. ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനൊരു റഫായിട്ടൊരു ബിൽഡിങ്ങിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. ദേ ഇതാണ് എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഔട്ട്ലൈൻ. ഇവിടെ ഇപ്പോൾ ഞാൻ റെഫറൻസ് പ്ലെയിൻ യൂസ് ചെയ്തിരിക്കുന്നത് കൺസ്ട്രക്ഷൻ ലൈനായിട്ടാണ്. അതായത് എൻ്റെ ബിൽഡിങ് സെറ്റപ്പ് ചെയ്യാനുള്ളൊരു ഇമാജിനറി ലൈൻ, അതിനെയാണ് കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. അതായിട്ടാണ് ഞാനിപ്പോൾ റെഫറൻസ് പ്ലെയിനെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാനിപ്പം എനിക്ക് വോളാണ് വേണ്ടത്, ഇവിടെ ഇപ്പോൾ വോൾ വരയ്ക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് വോൾ സെലക്ട് ചെയ്തു. ദേ ഇവിടെ വോൾ സെൻറ്റേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പം അത് വോൾ ഫേസ് എക്സ്റ്റീരിയർ സെലക്ട് ചെയ്തു, ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പം ആ റെഫറൻസ് പ്ലെയിന് വെളിയിലായിട്ടാണ് വോൾ വന്നിരിക്കുന്നത്, എനിക്കത് അകത്ത് വേണം. ഞാനിപ്പം ജസ്റ്റ് സ്പേസ് അടിച്ചു. അപ്പോൾ ദേ അത് അകത്ത് വന്നു. എന്നിട്ട് ഞാൻ എൻ്റെ വോൾ വരയ്ക്കുകയാണ്.
ദേ കൺസ്ട്രക്ഷൻ ലൈനെ, അതായത് നമ്മുടെ ഇമാജിനറി ലൈനെ ബേസ് ചെയ്ത് ഞാനിപ്പോൾ വോൾ വരച്ചു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പം ഒരു ഇമാജിനറി ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം, അതായത് റെഫറൻസ് പ്ലെയിൻ യൂസ് ചെയ്ത് ഇമാജിനറി ലൈൻ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഒരു മോഡല്, അതായത് പ്ലാൻ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് റെഫറൻസ് പ്ലെയിന് ആർക്കിടെക്ചറിൽ തന്നെ ഒരു സ്ഥാനം റിവറ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനൊരു സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ, വോള് വരച്ചൊന്നും ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. നമ്മൾ മെറ്റീരിയലൊക്കെ കൊടുത്ത് വിശദമായിട്ട് തന്നെ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പം അത് വിട്ടേരെ, ഞാനിപ്പം റെഫറൻസ് പ്ലെയിൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ വരച്ച് കാണിച്ചത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ റെഫറൻസ് പ്ലെയിനെ കുറിച്ചുള്ളത്. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം വീഡിയോയ്ക്ക് താഴെ. റെഫറൻസ് പ്ലെയിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതൊരു അറിവാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.